കളി തീർന്നിട്ടില്ലല്ലോ എന്റെ ഉണ്ണിത്താനെ, ടൈം കിടക്കല്ലേ. തുടങ്ങുകയാണ്, കേരള ടു ലഡാക്ക് കാശ്മീർ പോവാണ്. ഇതിൻ്റെ ഫസ്റ്റ് ദിവസമാണ്. നാട്ടിൽ നിന്ന് നല്ല സ്വീകരണവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ യാത്ര പോയിന്. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. വെള്ളം തീർന്നത് മാത്രമല്ലാതെ വേറൊന്നും ഇല്ല. ഒരു ഉള്ളി വെള്ളം കിട്ടാനില്ല. എന്തായാലും ഹോട്ടലുകളോ കടലും തുറന്നില്ല. ഒരു കട കണ്ടാല് വെള്ളം വാങ്ങണം, ഹോട്ടലിൽ വെള്ളം വാങ്ങണം, വേറൊന്നുമില്ല. ആകെ എന്താ പറയാ, വെള്ളത്തിന് നല്ലതായ ദാഹമുണ്ട്. ഒരു ഹോട്ടലോ ഒന്നും തുറന്നില്ല. ഇന്ന് ശനിയാഴ്ച അല്ലേ, ഇന്നും നാളെയും ഈ ഒരു പെട്രോൾ പമ്പ് കാണണം വെള്ളം നിറയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കടയും കയറിക്കാണ്ട് ബോട്ടിൽ വെള്ളം വാങ്ങണം. ഒരു തുള്ളി വെള്ളമില്ല, കാലിയാ, ഒന്നും കിട്ടില്ല. സമ്പൂർണ്ണ ലോക്ക്ഡൗൺ അല്ലേ ഇന്നും നാളെ കയറ്റി. ആകെ എന്താ പറയുക, ഞാൻ വിചാരിച്ചത് ഇപ്പോൾ അതാ എനിക്ക് മൂന്ന് പാർട്ട്ണർമാർ കിട്ടി, രണ്ട് തൃശ്ശൂർത്തെ ആളും ഒരു എറണാകുളം, രണ്ടാൾക്കാർ കിട്ടിയാണ്. അവർക്ക് ലാസിച്ച വെള്ളം വെള്ളമുണ്ട്, അവർ ലാസം വെള്ളം തന്നെ സഹായിച്ചിന്. ഇനി ഓരോട് വെള്ളം വാങ്ങിച്ചല്ലോ, അവർക്കും വെള്ളം കിട്ടണമല്ലേ. അത് എന്താ പറയാ, ഒന്നും പറയാൻ പറ്റണില്ല. തൊണ്ടാകെ വരണ്ടിക്കണ്, ഫസ്റ്റ് ദിവസം അനുഭവം എങ്ങനെയാണ് നടക്കുന്നതിന്. ഇപ്പോൾ ഒരു കുഴപ്പം വന്നിട്ട് ചേട്ടാ, ഇനി എന്താ അറിയില്ല, രാത്രി അറിയുള്ളൂ. വെള്ളം കിട്ടിട്ടാ, വെള്ളതാ കുടിച്ച്, ഇതാ പകുതിയായി, പകുതിയിൽ മുക്കാ ഭാഗമായി, വെള്ളം കിട്ടി. തൊട്ടടുത്ത് കടയിൽ നിന്ന് ഒരു ഏട്ട നമുക്ക് വാങ്ങി തന്നെ. അപ്പോൾ ഞാൻ ചോദിച്ച് വീട് എടുക്കട്ടെ, പൂപ്പർ പറഞ്ഞ് വീടൊന്നും എടുക്കണ്ട, നമുക്ക് ഇഷ്ടമില്ലാന്ന് പറഞ്ഞത്. അതുകൊണ്ട് വീട് എടുക്കാൻ പറ എടുക്കാത്ത ഒക്കെ വെള്ളം കിട്ടി, സന്തോഷമായി. ഫുഡും കഴിച്ചത് അങ്ങനെ ഇറങ്ങിക്കാണ്, 12:30 സൈഡായി. എന്താ അപ്പോൾ മൂന്നര ലക്ഷമാണ് റൈഡ് കൂടുതൽ സ്റ്റാർട്ട് ചെയ്ത്. കോഴിക്കോട് ബോർഡർ എത്തി, മലപ്പുറം കോഴിക്കോട് ബോർഡർ എത്തി. അത് കഴിഞ്ഞ് ഏകദേശം നമ്മളെ കടവ് റിസോർട്ടിൻ്റെ പാലുണ്ടല്ലോ അവിടെ തന്നെ. കടൽ റിസോർട്ടല്ല ഇപ്പൊ പേര്, ഇപ്പൊ എന്തോ റാദിസോ അങ്ങനെന്താ തോന്നണേ, പേര് മാറ്റിയിരിക്കുന്നു. അതാ ബൈപ്പാസിലുള്ളത്. ഓക്കെ, അതാ നമ്മളെ പാലം, പാലെത്തിയാണ്. സ്റ്റായും തപ്പി ഇങ്ങനെ നടക്കാണ്. പെട്രോൾ പമ്പ് ഉണ്ട്, ഈ പെട്രോൾ പമ്പ് ചോദിക്കണം, നമ്മളെ അടിക്കാൻ പറ്റുമോ എന്ന് അടിച്ച് ചോദിക്കണം. ചോദിച്ചിട്ട് അടിക്കാൻ പറ്റുമെങ്കിൽ ഇതാ സ്റ്റേ സെറ്റായി. ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് തൊട്ടപ്പുറത്ത് ഡക്കാത്തലോണാണ്. അവിടെ ചോദിച്ചില്ല, അവിടെ ഓപ്പൺ അല്ലല്ലോ. അപ്പോൾ ഇതാ ഇന്ന് ഇവിടെ സ്റ്റേ, ഇവിടെ ടെൻ്റ് അടിക്കണം ഈ പമ്പിൽ. ടെൻ്റ് പെട്രോൾ പമ്പിൽ